السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الطيبين الطاهرين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. إذا السماء انفطرت، وإذا الكواكب انتثرت، وإذا البحار فجرت، وإذا القبور بعثرت، علمت نفس ما قدمت وأخرت، يا أيها الإنسان ما غرك بربك الكريم، الذي خلقك فسواك فعدلك، في أي صورة ما شاء ركبك. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അറിയുകയും അവ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ഭൂമിയിൽ നിന്ന് വിട പറയാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉസിച്ചിരുന്നു ഉപദേശിക്കുന്നു. മുത്തഖീങ്ങളായി ജീവിച്ച് ശിർക്ക് ചെയ്യാതെ മുവഹ്ഹിദുകളായി മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാലവർഷത്തിൻ്റെ പ്രയാസങ്ങളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളുമെല്ലാം ദൂരീകരിച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് മരണം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു കാര്യമാണ് എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. മരണം അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകളും ഓരോ പോരായ്മകളും അപ്പോൾ റബ്ബിനോട് നിങ്ങൾ തൗബ ചെയ്യണം, എങ്കിൽ മാത്രമേ മരണം അനുഗ്രഹീതമാവൂ. കാരണം മനുഷ്യനെന്നുള്ള നിലക്ക് നമുക്കെല്ലാം അള്ളാഹു വിലക്കിയതെന്താണോ അതിനോടാണ് താല്പര്യം. സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹു ഹറാമാക്കിയത് സംസാരിക്കൂ, ഗീബത്ത് പറയരുത് എന്നാൽ ഗീബത്തിനോടാണ് ഇഷ്ടം, പലിശ വാങ്ങരുത് എന്നാൽ പലിശനോടാണ് ഇഷ്ടം. കാരണം പലിശ നമ്മളുടെ ബാങ്കിൽ നിന്ന് നമ്മളൊരു ഒരു 2 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ ഒരു 2000 രൂപ പലിശ വകുപ്പിലൂടെ വന്നാൽ അതങ്ങ് കൈവിടാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല, 2000 രൂപ. അപ്പം ഹറാമിനോട് നമുക്ക് എന്തായിരുന്നാലും ഒരു താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഏത് പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ ഹറാമാണ് ചെയ്യാൻ ഇഷ്ടം, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അത് അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദം ഖത്താഅ്, ആദമിന്റെ മക്കൾക്കെല്ലാം തെറ്റ് ചെയ്യാനുള്ള വ്യഗ്രതയാണ്. എന്നാൽ വഖൈറുൽ ഖത്തായീൻ,
തെറ്റ് ചെയ്ത തിന്മകൾ പോർച്ച ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായവർ ഉത്തമരായ ആളുകൾ അത്തവാബൂൻ തൗബ ചെയ്തവരാണ്. അപ്പം ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയാൽ അപ്പൊ തന്നെ തൗബ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് കരീമായ റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂറയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. നമുക്ക് നോക്കാം. സൂറത്തുൽ ഇൻഫിത്താർ. നമ്മളെല്ലാം ഒരുപക്ഷെ മിക്കവാറും ആളുകൾക്ക് ഹിഫിലുള്ള സൂറയാണ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ആ വിഷയത്തിന്റെ ഇതിവൃത്തം, ആ സൂറയുടെ ഇതിവൃത്തം, നമ്മളോട് അത് എന്താണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഖുർആൻ പറയുകയാണ്, ഇദസ്സമാ ഉൻ ഫത്രത്ത്, ആകാശം പൊട്ടിപ്പിളരുന്ന ഒരു നാൾ, പൊട്ടിപ്പിളരുന്ന ഒരു ദിവസമുണ്ട്, ആകാശം പൊട്ടിപ്പിളരുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സുശക്തമായ ഭദ്രമായി നിൽക്കുന്ന ഈ ആകാശം ഒരു ദിവസം പൊട്ടിപ്പിളരും. അതാണ് ഖുർആൻ ആയത്ത് സമർപ്പിക്കുന്നത്. ഇദസ്സമാ ഉൻ ഫത്രത്ത് ഒരിതൽ കവാക്കിബുൻ തസ്രത്ത്, നക്ഷത്ര താര കുടുംബങ്ങളെല്ലാം ഭൂമിയിലേക്ക് അടർന്നു വീഴും. കോടാനുകോടി നക്ഷത്ര കുടുംബങ്ങൾ, ഗാലക്സികൾ എല്ലാം ഭൂമിയിലേക്ക് അടർന്നു വീഴും. അതാണ് ഒരിതൻ കവാക്കിബ്, കൗക്കബുകളെല്ലാം ഇൻ തസ്രത്ത്, ഉടർന്നു വീഴും. ഒരിതൽ ബിഹാറു ഫുജ്ജിറത്ത്, സമുദ്രം അലതല്ലിക്കൊണ്ടിരിക്കുന്ന താരാവാരം പോലെ ഹിമാലയത്തോളം വലുപ്പത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്ന സമുദ്രം, അതിലെ വെള്ളമെല്ലാം കരയിലേക്ക് അള്ളാഹു ഒഴുക്കിവിടും. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, വൈദൽ കുബൂറു ബൂസിറത്ത്, ലോകമുണ്ടായ അന്ന് മുതൽ ഖബറിലടക്കം ചെയ്ത മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ അള്ളാഹു ഇളക്കി മറിക്കും. വൈദൽ കുബൂറു ബൂസിറത്ത്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, അലിമത്ത് നഫ്സും മാ ഖദ്ദമത്ത് വഅഖ്ഖറത്ത്. ഓരോ മനുഷ്യനും അതുവരെ മരണപ്പെട്ടുപോയ മനുഷ്യന്മാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം നല്ല ചെയ്തു, എന്തെല്ലാം തിന്മകൾ ചെയ്തു, ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തു, ഏതെല്ലാം ഹറാമുകൾ ചെയ്തു എന്ന കാര്യം റിസൾട്ടായി അറിയും. അലിമത്ത് നഫ്സും, ഓരോ നഫ്സും അറിയും. മാ ഖദ്ദമത്ത്, എന്തൊക്കെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ട ചെയ്തത്. വമാ അഖ്റത്ത്, എന്തെല്ലാം വിട്ടുകളഞ്ഞു, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാതെ വിട്ടുകളഞ്ഞു, എന്തെല്ലാം ചെയ്തു എന്ന കാര്യം അള്ളാഹു റിസൾട്ടായി പറയുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു കേട്ടോ. എന്നിട്ട് പറയാണ്, ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഉണർത്തിയ ശേഷം അള്ളാഹു പറയാൻ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, ഞാൻ ഇന്ന് പ്രധാനമായും നിങ്ങളുടെ കൽബിലേക്ക് തുന്നാൻ ഉദ്ദേശിക്കുന്ന പദം അൽ കരീം, അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു നാമവിശേഷണമാണ് അൽ കരീം. അള്ളാഹു വിളിച്ചു ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക ബിറബ്ബിക്കൽ കരീം, കരീമായ നിന്റെ രക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നു പോകാൻ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ പ്രേരകർ എന്താണ്, ആ മനോവികാരം എന്താണ്, അള്ളാന്റെ ചോദ്യം. നീ എന്തുകൊണ്ടാണ് ഹറാമിലേക്ക് പോയത്? കരീമായ റബ്ബ്, അത് നമുക്ക് വിശദീകരിക്കാം. അതാണ് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഇതല്ല പറയാം തുറന്നുകൊണ്ട്, അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, മനുഷ്യ നിന്നെ അള്ളാഹു സൃഷ്ടിച്ചു. നമുക്കറിയാം ഒരൊറ്റ കോശത്തിൽ നിന്ന് കോടാനുകോടി കോശങ്ങളുള്ള ഒരു മനുഷ്യ ശരീരം അള്ളാഹു സൃഷ്ടിച്ചു. അതാണ്, അത് എന്റെ ബാപ്പയല്ല, എന്റെ ഉമ്മല്ല, അള്ളാഹു ആണ് എന്ത് ചെയ്തത്, ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക ഫഅദലക, എന്നിട്ട് സൃഷ്ടിക്ക മാത്രമല്ല, ഫസവ്വാക, ശരിപ്പെടുത്തി, ഓരോ അവയവങ്ങളും ശരിപ്പെടുത്തി, ഓരോ അവയവങ്ങളുടെയും ധർമ്മങ്ങൾ ശരിപ്പെടുത്തി. മൂക്കെന്ത് ചെയ്യണം അത് ചെയ്യും, കണ്ണെന്താ ചെയ്യേണ്ടത് ചെയ്യും, ചെവി എന്താ ചെയ്യേണ്ടത് ചെയ്യും, വിരലുകൾ ഫിംഗറൊക്കെ എന്ത് ചെയ്യണം അത് ചെയ്യും, കാലെന്ത് ചെയ്യും അത് വേണം ചെയ്യണം. നമ്മളുടെ ഓരോ അവയവങ്ങളും എന്താണോ അതിനെ കൊടുത്ത കർമ്മങ്ങൾ നിർവഹിക്കും. ആ വിധം അല്ലാഹു ശരിപ്പെടുത്തി. അനുചോക്കു നിങ്ങൾ ആ അത് നമ്മളുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം അതിന്റെ ധർമ്മം നിർവഹിക്കാണ്ട് പോയാൽ എത്ര പ്രയാസം ഉണ്ടാവും ഇല്ലേ. അതാണല്ലോ പറഞ്ഞത്, ഖലഖക, നിന്നെ സൃഷ്ടിച്ചു, ഫഅദലക, നിന്നെ സന്തുലിതമാക്കി. അത് ഭയങ്കര വാക്കാട്ടോ. നമ്മളുടെ ഉന്നതന്മാരായ വിശ്വകരന്മാർ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സന്തുലിതമാക്കുക മനുഷ്യനെ. നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടർമാർ ആദ്യം പരിശോധിക്കേണ്ട പ്രഷറാണ്. എന്താ കാരണം, എവിടെയാണ് സന്തുലിതമാക്കിയത് വിട്ടുപോയത്, അതാ പരിശോധിക്കുക. കാരണം നമുക്കൊരു തലവേദന വന്നാലും പ്രഷർ പരിശോധിക്കും. അള്ളാഹു പറയുന്നു, ആ പ്രഷറൊക്കെ ഞാൻ സന്തുലിതമാക്കി വെച്ചതാണ്.
പിന്നെ പല കാരണങ്ങളാൽ ഭക്ഷണമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷനുകളാകാം അള്ളാഹു നിങ്ങളുടെ നേരെ നടത്തുന്ന പരീക്ഷണങ്ങൾ സഹിക്കാൻ കഴിയാതെ നിങ്ങൾ നടത്തുന്ന പ്രയാസങ്ങളിലൂടെ നിങ്ങൾക്ക് വന്ന രോഗമാകാം എന്തായിരുന്നാലും അള്ളാഹു സന്തുലിതമാക്കി വെച്ചതാണ് അത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു ഒരൊറ്റ കോശത്തിൽ നിന്ന് കോടിക്കണക്കിന് കോശമാണ് ഈ ശരീരത്തിലുള്ളത് അങ്ങനെയുള്ള ബോഡിയാക്കി അള്ളാഹു സൃഷ്ടിച്ചു അത് അള്ളാഹു പലയിടങ്ങളിലും പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ദഹർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അല്ലത്താലൽ ഇൻസാനി ഹീനൻ മിനൽ ദഹർ വളരെ കുറഞ്ഞ കാലം മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഇന്ദ്രിയത്തുള്ളിയായി കഴിഞ്ഞിരുന്ന കാലം പിന്നീട് കുറെ കാലം ജീവിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു ഹീനൻ മിനൽ ദഹർ ഒരുപാട് കാലഘട്ടം മനുഷ്യനായി ജീവിച്ചു അതിന്റെ മുമ്പ് നുത്ഫത്തായി ജീവിച്ചു അള്ളാഹു പറയുന്നു ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ് മനുഷ്യനെ സമ്മിശ്രമായ സ്ത്രീയുടെയും പുരുഷന്റെയും സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ നുത്ഫത്തും ഇന്ദ്രിയവും ചേർന്നുകൊണ്ടാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് അത് മിക്സ് ചെയ്തു ഖുർആൻ പറഞ്ഞിട്ടുള്ള അംശാജിൻ അത് മിക്സ് ചെയ്തു രണ്ടും മിക്സ് ചെയ്തു നിങ്ങളൊന്നും മിക്സ് ചെയ്തല്ലേ അതാ റബ്ബ് ആ റബ്ബാണ് പറയുന്നത് എന്നിട്ട് പറയാം നമ്മളെ ശ്രദ്ധിച്ചെന്തിനാ ഇങ്ങനൊക്കെ ശ്രദ്ധിച്ച് നെബുത്തലീഹി നമ്മളെ പരീക്ഷിക്കാനാണ് ഈ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ ടെൻഷൻ പോവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നം നമ്മളെ ശ്രദ്ധിച്ച ശ്രദ്ധിപ്പിന്റെ ലക്ഷ്യം പരീക്ഷണമാണ് നമ്മളപ്പോ ഈ വിചാരോ ഇന്നിവിടെ ശ്രദ്ധിച്ച് സുഖിക്കാനാണ് സുഖിക്കാനല്ല അതുകൊണ്ടല്ല അന്ന് ചോദിച്ചത് അഫ ഹസിബുത്തും അന്നമാ ഹലക്കനാക്കും മബസ ും നീ കളിച്ച് വിനോദിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തനായി ഭൂമിയുടെ വർണ്ണശബളമായ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് സുന്ദരമായി ജീവിച്ച് അവസാനം നിന്റെ കണ്ണടങ്ങി അങ്ങനെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാണ് നീ വിചാരിക്കുന്നുണ്ടോ അന്നമാ ഹലക്കനാക്കും അബസ വഅന്നക്കും ഇലൈനാ തുർജവും നീ ഉത്തരം പറയാൻ അള്ളാഹുവിലേക്ക് മടങ്ങി വരികയില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ അതാണ് ചോദ്യം അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ അപ്പൊ എന്ത് പരീക്ഷണം വന്നാലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ് എന്തെങ്കിലും സുഖം കിട്ടിയാൽ അൽഹംദുലില്ല പരീക്ഷണം വന്നാലും അപ്പോഴും അൽഹംദുലില്ല കാരണം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ് നിങ്ങൾക്കൊക്കെ എന്റെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണം വരുമ്പോഴേക്ക് നമ്മൾ എന്താ പറയല് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല അല്ലേ ഇപ്പൊ കല്യാണം കഴിച്ചു ഭാര്യയായാലും പറയുന്നുണ്ട് ഭർത്താവായാലും പറയുന്നുണ്ട് വല്ലാത്തൊരു പരീക്ഷണം ആയിപ്പോയി ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചു എന്നോട് ആരെ വിചാരിക്കാൻ പറഞ്ഞു വിചാരിക്കേണ്ടതാ അല്ല പറഞ്ഞത് നീ സ്വന്തം വിചാരിച്ചതിനാ അല്ല എന്ത് ചെയ്യാന അല്ല പറയുന്നു ഇത്രയും പ്രയാസത്തോട് സംവിധാനത്തോടു കൂടി നാം നിന്നെ സൃഷ്ടിച്ച് പരീക്ഷിക്കാനാ ശരി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതിനിടയിൽ പോകുന്നിടയിൽ ഒരുപാട് തിന്മകൾ ഉണ്ടാവും ഒരുപാട് അല്ലെ അതല്ല പറയാം ഫി ഐ സൂറത്തിൻ മാഷാ റക്കബക് ഏത് രൂപത്തിലാണോ നിന്നെ ഘടിപ്പിക്കേണ്ടത് ആ വിധം അള്ളാഹു ഘടിപ്പിച്ചു ചിലരുടെ കറുത്ത നിറത്തിൽ ചിലരുടെ വെളുത്ത നിറത്തിൽ ചിലരുടെ മൂക്ക് നീണ്ട് ചിലരുടെ മൂക്ക് ഉരുണ്ട് ചിലരുടെ മൂക്ക് പരത്തി ചിലരുടെ മുടി ചുരുണ്ട് ചിലരുടെ മുടി നീണ്ട് ഓരോ അതൊക്കെ അള്ളാഹു തീരുമാനിച്ച അന്റെ അമ്മയും പാർട്ടി തീരുമാനിച്ചതല്ല നിങ്ങൾ ആലോചിച്ചു നോക്കുക എത്ര മാതാപിതാക്കൾക്കാണ് കൈയുണ്ടാലും ഇല്ലാത്ത എനിക്കുണ്ട് ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ച എങ്ങനെയാണോ നിങ്ങൾ പുറത്തിറങ്ങേണ്ടത് ആ വിധം അള്ളാഹു പുറത്തിറക്കും എന്നിട്ടല്ല പറയുന്നുണ്ട് അറിയോ നിങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് അതല്ല ഖുർആനിൽ പറയുന്നുണ്ട് എങ്ങനെയാ നാം നിങ്ങൾക്ക് നേർമാർഗത്തിന്റെ വഴി വിശദീകരിച്ചു ഹദൈന നാം വിശദീകരിച്ചിട്ടുണ്ട് ഇന്നാ ഹദൈനാഹു സബീൽ നേർമാർഗത്തിന്റെ വഴി നിങ്ങൾ ഏത് വഴിയിൽ സഞ്ചരിക്കണം ഇങ്ങനൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്തു നമ്മളെ ബോഡിയിലേക്ക് എല്ലാം എന്ത് ചെയ്തു സന്മാർഗത്തിൽ സഞ്ചരിക്കേണ്ട വഴി എല്ലാം വിശദീകരിച്ചു ഇന്നാ ഹദൈനാഹു സബീൽ എന്നിട്ടല്ല പറയാ ഇമ്മാ ശാക്കിറൽ ഒന്നുകിൽ നിനക്ക് അള്ളാഹിന്റെ കൽപ്പനയൊത്ത് ജീവിച്ച് നന്ദിയുള്ളവനായി ജീവിച്ചു മരിക്കാം അല്ലെങ്കിൽ നിനക്ക് അള്ളാഹിന്റെ നിയമങ്ങളെ മറികടന്ന് പിശാചിന്റെ വഴി സ്വീകരിച്ച് നിന്റെ തൊഴിലാസങ്ങളെല്ലാം ചെയ്ത് നിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിച്ച് മരിച്ച് നന്ദി കെട്ടവനായി പോകാം അത് നിനക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം നിനക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണം ഷാക്കിറാണോ കഫൂറാണോ അത് നീ തീരുമാനിച്ചോ നമ്മൾ തീരുമാനിക്കാം മരണം വരെ തീരുമാനിക്കാൻ അവകാശമുണ്ട് കേട്ടോ അനിമ്മാ ഷാക്കിറ വൈമ്മാ കഫൂറ ഇതൊക്കെ പണ്ട് അള്ളാഹു പറയാൻ എന്ത് ചെയ്താലും അള്ളാഹുവിന്റെയും നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ രേഖപ്പെടുത്താൻ അള്ളാഹു നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആനക്കൊമ്പനയിലെ പോകുന്നത് സംവിധാനമില്ലേ മനുഷ്യന്മാരുണ്ടാക്കിയില്ലേ അപ്പൊ നമ്മളൊക്കെ ആനക്കൊമ്പന്മാരാണ് നമ്മളൊക്കെ കൊമ്പന്മാരാണ് കൊമ്പന്മാരും കൊമ്പികളും ഒക്കെ യാത്ര പോകുന്ന വഴി
റൂട്ട് ചെയ്യാൻ അള്ളാഹുവിന്റെ സംവിധാനം. അള്ളാഹ് പറയാ നിങ്ങളുടെ ശരീരത്തിലുണ്ട് ആര് ലഹാഫിലീൻ നിങ്ങളുടെ ഓരോ കർമ്മരേഖകളും രേഖപ്പെടുത്തുന്ന ആൾ. നിങ്ങൾ പറയുന്ന നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ എന്തെല്ലാം ചെയ്തൊക്കെ രേഖപ്പെടുത്താൻ ആളുണ്ട്. അലൈക്കും ലഹാഫിലീൻ ഇപ്പോ ക്യാമറ വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാവരും നല്ല സൂക്ഷ്മത പാലിക്കാൻ തുടങ്ങി. എന്താ കാരണം? പൈസ പോവും. ഇപ്പം ഹെൽമെറ്റ് ധരിക്കാത്തൊന്നുമില്ല, ഇപ്പം സീറ്റ് ബെൽറ്റ് ധരിക്കാത്തൊന്നുമില്ല, മുന്നിലുള്ളവർ രണ്ടാളും. എന്താ കാരണം? 2000 പോവും. ബെൽറ്റ് ഇട്ടാലോ അതൊന്നും മനസ്സിലാവും അല്ലേ. എന്നാൽ ഈ ക്യാമറ അല്ല റബ്ബ് വെച്ചത്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സൂക്ഷ്മമായി നിങ്ങളുടെ തിന്മകളും നന്മകളും രേഖപ്പെടുത്താൻ മേൽനോട്ടക്കാരെ ഈ ശരീരത്തിലുള്ള വെച്ചിട്ടുണ്ട് കേട്ടോ. ഖുർആൻ പറഞ്ഞു മനുഷ്യന്റെ ജീവനാടിയേക്കാൾ സമീപസ്ഥനായിക്കൊണ്ട് നാം ഉണ്ട് എന്ത് ചെയ്താലും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് രണ്ട് മലക്കുകൾ. അവർ രേഖപ്പെടുത്താതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനോ പറയാനോ കഴിയില്ല. എന്ത് പറഞ്ഞാൽ രേഖപ്പെടുത്തും. ഇനി ഓരോ കാര്യങ്ങൾ അറിയേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കട്ടെ നമ്മളങ്ങനെ തുറന്നുവിട്ട കോഴിയൊന്നുമല്ല കേട്ടോ. പ്രധാനമായി അള്ളാഹ് ഞാൻ പറഞ്ഞു കരീമായ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വഞ്ചിതരായത്. അതല്ലാതെ ചോദിക്കും എന്ന് ചോദിച്ചിട്ട് ആ കരീം എന്ന കാര്യം ഒന്നുകൂടി പഠിച്ചോളികൾ. എന്താ കാരണം? അത്യുദാരൻ അല്ലെങ്കിൽ അതിമാന്യൻ എന്നൊക്കെയാണ് കരീമിന്റെ അർത്ഥം. ആ അതിമാന്യനായ അത്യുദാരനായ റബ്ബിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വഞ്ചിതരായത് എന്ന് അല്ലാന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് അള്ളാഹു കരീം എന്നൊരെല്ലാരും? നിങ്ങളും ഞാനും ചെയ്യുന്ന തെറ്റ് എന്താവട്ടെ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്താവട്ടെ, ആ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂർ ഈ രേഖപ്പെടുത്താന് ഉത്തരവാദിത്തപ്പെടുത്തി മലക്ക് എഴുതൂല നമ്മളെ പേരിൽ. 6 മണിക്കൂർ എന്താ 6 മണിക്കൂർ കാത്തിട്ടുണ്ട്? നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ ഓല എഴുതൂല കേട്ടോ. അത് വിട്ട് നിങ്ങളുടെ കൽബറിഞ്ഞുകൊണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത് തൗബ ചെയ്യാറിനാല് പറച്ചോനെ പുറത്തുണ്ടാ പുറത്തോട്ടെങ്കിലും നമുക്ക് പ്രയാസമൊന്നുമില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പൊ സാമ്പത്തികമായിട്ട് ആരെയും പരിചയം നിൽക്കുക, ആ പൈസ മടക്കി കൊടുക്കാണ്ട് അസ്തഗ്ഫിറുള്ള പറഞ്ഞുകൊണ്ടോ തൗബ ചെയ്തോണ്ട് കിട്ടൂല ഉണ്ടോ. ഒരാളെ നിങ്ങൾ വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടോ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ആ തൗബയും സ്വീകരിക്കൂല. അപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര ഉണ്ടാവും നമ്മളെ വാശി മൂലം നമ്മളുടെ തിന്മകൾ നമ്മൾ ആരോടും മാപ്പ് ചോദിക്കൂല. ഞാൻ ഇപ്പൊ തൽക്കാലം ഓനോട് മാപ്പ് ചോദിക്കാൻ മാത്രമൊന്നുമില്ല, ഓൻ അതിനാത്രം വലുതായില്ല. നമ്മൾ വളരെയധികം പ്രയാസകരമായൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. അപ്പൊ 6 മണിക്കൂർ കരീമായ റബ്ബ് മലക്കുകളോട് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണ്ട. എന്റെ ദാസൻ തൗബ ചെയ്യുകയാണെങ്കിൽ അത് എഴുതണ്ട, ആണായാലും പെണ്ണായാലും കേട്ടോ. അപ്പൊ കരീമല്ലേ നമ്മളാണെ പറയോ, അത്യുദാഹരണല്ലേ റബ്ബ്, നമ്മളാണെങ്കിൽ എന്ത് പറയും? എപ്പത്തനാണ്ട് ഞങ്ങള് ക്യാമറ വെച്ചതിനാ ഒരു മരവിളിച്ചാലും ഞാൻ എന്റെ ഉമ്മന്റെ മരണ മരിക്കാൻ പോണ ഉമ്മാക്കിയാണ് ഗുളിയാകാൻ പോയത് പറഞ്ഞാൽ വയ്ക്കൂ, പൈസ കൊടുക്കണം അല്ലേ. അപ്പൊ ഇവരാരും അത്യുദാഹരന്മാരില്ല, റബ്ബ് അത്യുദാഹരണം. അതുകൊണ്ടാ പറഞ്ഞത് 6 മണിക്കൂർ റബ്ബ് മലക്കോട് പറയോ ഇതെന്താണ്. ഇനി റസൂലിനെ പറയാണ് ഇതാ താപൻ ലബ്ദു, ഒരു മനുഷ്യൻ തൗബ ചെയ്താൽ അൻസല്ലാഹു അള്ളാഹു മറപ്പിച്ചു കളയും. എഴുതണ്ടെന്ന് മാത്രമല്ല അൻസല്ലാ അള്ളാഹു മറപ്പിക്കുമാരെ അൽ ഹഫലത്ത ദുനൂബഹു, ആ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ ഹഫലത്തുകൾ മേൽനോട്ടത്തിന്റെ മലക്കുകളെ കൊണ്ട് അള്ളാഹു മറപ്പിച്ചോളൂ. കാരണം നാളെ പരലോകത്ത് നിങ്ങളെ പേരില്ല റിക്കാർഡ് വരാൻ പാടില്ല. അവർ മറന്നില്ലേ, അവർ എഴുതിയിട്ട് വരില്ലേ, എഴുതിയിട്ടില്ലെങ്കിൽ ഓർക്ക് ഓർമ്മണ്ടല്ലേ, ഓരെ മറപ്പിക്കുമല്ല. എന്താ കാരണം? തൗബ ചെയ്താൽ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളെ അള്ളാഹു ആ എഴുത്തിൽ നിന്ന് മറപ്പിക്കും. അത്യുദാഹരണല്ലേ റബ്ബ്, അത്യുദാഹരണം അല്ലെങ്കിൽ നമ്മളാണ് എഴുതിയേക്കൂല. ഒരാൾ നമ്മളുടെ പീഡിയും സാധനമായി കൊണ്ടാൽ നമ്മൾ എഴുതിയേക്കും അല്ലെ. എഴുതി വെച്ച് എഴുതി വെച്ച് 25 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാലും ഓന്റെ പേരിൽ ഉണ്ടാവും. നമ്മൾ മറന്നാലും നമ്മൾ ആര് മറന്നാലും നമ്മൾ മറക്കൂല. കാരണം നമ്മൾ കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് മറക്കൂട്ടോ. കുറെ ആൾക്കാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, കൊടുക്കാനുള്ളത് മറന്നു
കാരണം ഓന് മനുഷ്യരില്ല, അവന് അള്ളിയില്ല, അവനക്ക് മരണമില്ല, അവന് കബറുമില്ല, അവന് പരലോകമില്ല. ഓന്റെ വിചാരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന അത് സാധാരണ നായും പൂച്ചയും മൂട്ടയും കൊതു പേനൊക്കെ അങ്ങനെയാണ്. നമ്മളതന്നല്ല കേട്ടോ, നമ്മൾ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ബോധം നമ്മളുടെ കൽബിൽ നിന്ന് വിട്ടുപോകരുത്. നോക്കാം, അതിന് എത്ര ചെറുതായാലും തൗബ ചെയ്താണ്ട്, എത്ര ചെറുതായി അതായത് പണ്ഡിതന്മാർ പറയുന്നത് ആ തൗബത്ത് വാജിബത്ത് മിൻ കുല്ലി സഗീറത്തിൻ വകബീറത്തിൻ, എത്ര ചെറുതായാലും എത്ര വലുതായാലും തൗബ നിർബന്ധം. തൗബ നിർബന്ധമായില്ലെങ്കിൽ അവിടെ ഉണ്ടാവും, എറിക്കാനുണ്ടാവും. തൗബ നിങ്ങൾ ചെയ്താലോ ഏതാനും ഏൽപ്പിച്ച മലക്കുകൾ പോലും നാളെ നിങ്ങളും ഞാനും മരിച്ച് മനസ്സിലെത്തിയാൽ നമ്മുടെ റിക്കാർഡ് കൊണ്ടുവന്ന് മലക്കുകൾ വിളിച്ചു പറയും ഇന്നെന്നെ ആൾ ഇന്നെ തെറ്റിയതെന്ന് അല്ലെ. അങ്ങനെ അവർ വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ആരെങ്കിലും നമ്മൾ തെറ്റിയത് തരാത്ത അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നുകൂടി നമ്മൾ ന്യായീകരിക്കും അല്ലെ. എന്റെ ഭാഗം ഞാൻ ന്യായീകരിക്കും, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ന്യായീകരിക്കും അല്ലെ. അല്ലെങ്കിലോ അങ്ങനെ ചെയ്തില്ല അത് കളവ് കൂടി, ഒന്നുകിൽ കളവ് കൂടി അല്ലെ ന്യായീകരിക്കും അല്ലെ. അതുകൊണ്ട് അള്ളാഹുടെ കോടതിയിലെ നമ്മളെ അള്ളാഹ് അറിയാലോ, അതുകൊണ്ട് അള്ളാഹ് കോടതിയിൽ കോടാൽ ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടിയ മനുഷ്യന്മാരുടെ വിചാരണ നിലയം നമ്മളുടെ നാവുകൊണ്ട് നമ്മൾ സംസാരിക്കുക. സൂറത്ത് യാസീൻ അല്ല എന്താ പറയുന്നത്, അയ്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം അല്ലെ, നാം അവരുടെ വായകൾക്ക് സീൽ വെക്കും. കാരണം ന്യായവാദങ്ങളൊന്നും ഈ മലക്ക് നമ്മളുടെ എല്ലാ റെക്കോർഡും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ പറച്ചോനെ ഞാനത് ചെയ്തിട്ടില്ല, മലക്ക് കള്ളത്തരം ചെയ്യാന്ന് പറയും, അറിയില്ലേ. നിങ്ങൾ മലക്കിനും പറയും ആരെയും പറയും, കാരണം അങ്ങനെ മനുഷ്യന്മാര് മലക്കല്ലോ. നമ്മൾ അതിന് പല ചില വാചകങ്ങളിലോ ഓരോ വാപ്പ ചെയ്യാന്ന് ഒരു വാപ്പ ഇല്ലാന്നുകൊണ്ട് നമുക്ക് പറയാം അതൊക്കെ കള്ളത്തര പച്ച കള്ളത്തര. അതന്നെയാണ് ഇപ്പം എന്ത് പറഞ്ഞാലും ആളുകൾ ഇപ്പൊ ഒരു പച്ച കൂട്ടി കള്ളത്തരത്തിലൂടെ അല്ലെ. രാത്രി കാണാൻ അന്തിച്ചർച്ച കുത്തുന്നുണ്ട് കുറെ നേതാക്കന്മാര് എല്ലാം പറയുമ്പോഴും പറയും അതിന്റെ കൂടെ പച്ച. എന്താ പച്ചനോട്ടുള്ള താല്പര്യം എന്നറിയില്ല, സ്വർഗത്തിലെ അവിടുത്തെ വസ്ത്രത്തിന്റെ ഒരു കളർ എടുത്താണെന്ന് അറിയില്ല, പച്ച കള്ളത്തരെന്നറിയാം അല്ലെ എല്ലാ നേതാക്കന്മാരും. പക്ഷേ അവിടുന്ന് അങ്ങനെ അല്ല പറയാ തൊള്ളോണ്ട് വർത്തമാനം പറയാൻ പറ്റൂല. അല്ല പറയാം അയ്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് നാം സീൽ ചെയ്യും കേട്ടോ. പിന്നെ സംസാരിക്കുന്ന ആരാ, വതുകല്ലിമുന ഐദീഹിം, അവരുടെ കരങ്ങൾ നമ്മളോട് സംസാരിക്കും. അപ്പൊ മലക്കെഴുതി മലക്കിനോട് പറഞ്ഞ് മർപ്പിച്ചു, മലക്കെഴുതിയില്ല. പക്ഷെ പരലോകത്തെത്തുമ്പോഴോ നമ്മളെ കൈകാലുകൾ എന്ത് ചെയ്യും, റബ്ബിനോട് സംസാരിക്കും. അപ്പൊ മലക്കെഴുതാണ്ടോന്നോട് വരുന്നുണ്ടോ, കൈകാലുകളാണല്ലോ റബ്ബിനോട് പറഞ്ഞത്. അപ്പൊ മലക്കെഴുതാണ്ടത് വരുന്നുണ്ടോ, മലക്കെഴുതിയില്ല. പക്ഷെ പരലോകത്തെത്തിയപ്പം വിളിച്ചു വന്നാരാ, എന്റെ കൈ എന്തെല്ലാം തെറ്റിയിട്ട് എന്റെ കൈയാ വിളിച്ചു പറയാം, എന്റെ കാല എവിടത്തേക്കെല്ലാം ഏതെല്ലാം തിന്മയിലേക്ക് പോയി എന്നുള്ള എന്റെ കാലാ വിളിച്ചു പറയാം. അതിന് സീലില്ലല്ലോ, വായക്കല്ലേ സീൽ വെച്ചിട്ടുള്ളൂ, സീല് വായക്കുള്ളൂ. അയ്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും, കാലുകൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് കൈ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് നാളെ റബ്ബിനോട് സാക്ഷി പറയും. വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ, അവർ എന്തെല്ലാം പ്രവർത്തിച്ചു അതിന് കേട്ടോ. അതുപോലെ തന്നെ ഈ വേറൊരു സാക്ഷികളുണ്ട്, അത് പറയാലോ. നമ്മളുടെ കൈകാലുകൾ മാത്രമല്ല, മലക്കുകളുടെ രേഖ മാത്രമല്ല, നമ്മളെ ശിക്ഷിക്കാൻ നമ്മളിപ്പോ സാധാരണ ഒരു കോടതിയിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ എന്ത് വേണം, എല്ലാ തെളിവുകളും കൃത്യമായിരിക്കണം അല്ലെ. അതുപോലെ അള്ളാഹു നമ്മുടെ പരലോകത്ത് നമ്മളെ ശിക്ഷിക്കാനും അള്ളാഹുവിന്റെ അടുത്ത് കൃത്യമായ തെളിവുകൾ ഉണ്ടാവും. അപ്പൊ അതിലൊന്നാണ് ഒരു തെളിവാണെന്ത്, നമ്മളുടെ സ്വന്തം കൈകാലുകൾ. മറ്റൊരു തെളിവാണ് മലക്കുകളുടെ രേഖ. ഇനി മൂന്നാമതൊരു രേഖ ഉണ്ട്, അത് കുറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളൊക്കെ സാധാരണ നിസ്കാരത്തിന്റെ പോകുന്ന സൂറത്ത് സിൽസാനില്ലേ, നമുക്ക് കേട്ടോക്കാം. ഇതാ ജുൽസിലത്തില്ലാന്നുസിൽസാലഹ, ഭൂമി കിടുകിട വിറപ്പിക്കും. വാഹ്രജത്തില്ലാർന്നു അസ്കാലഹ, ഭൂമിന്റെ അടിയിൽ കൊണ്ടുവച്ച മുഴുവൻ മയ്യത്തുകളെയും ഭൂമി പുറത്തേക്ക് തള്ളും. അങ്ങനെ ഒരു ദിവസമുണ്ട്, നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ഭാഗം. ഇതാ ജുൽസിലത്തില്ലാർന്നു സിൽസാലഹ വഅഖ്രജത്തിൽ അർളു അസ്കാല ഫഖാല ലിൻസാൻ മാലഹ, മനുഷ്യൻ ചോദിക്കുന്നു എന്ത് പറ്റി ഭൂമിക്ക്. യൗമയും തുഹദ്ദിസു അഖ്ബാരഹ, അപ്പൊ ഭൂമി സംസാരിക്കും. ഭൂമി ഒന്നും നമ്മൾ ചെയ്ത എല്ലാ തെറ്റും ഭൂമി വിളിച്ചു പറയുന്നു. അവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, തൗബ ചെയ്ത തെറ്റ് ഭൂമി വിളിച്ചു പറയില്ല, കൈകാലുകൾ വിളിച്ചു പറയില്ല, മലക്കുകൾ വിളിച്ചു പറയില്ല. അപ്പൊ എന്ത് വേണം, എന്ത് വേണം, എവിടെയെല്ലാം തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ കൊണ്ട് കൂടെ കൊണ്ട് കഴിയില്ല എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് ചിലപ്പോ കയ്യയിക്കും, കഴിയുന്നതൊക്കെ. കഴിയാത്തവർ തൗബ ചെയ്യണം ദിവസവും. എല്ലാ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്, ഇനി അത്തോ വിരിയോണി, നീ അത്തമറ 100 പ്രാവശ്യം ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യും. ആരും റസൂലുള്ള എന്താ കാരണം, നമുക്കൊരു പേടിയില്ല. ഞാൻ തൗബ ചെയ്യുന്നത്
എനിക്കതിന് തൗബയുടെ ആവശ്യമില്ല, ഞാൻ അതിനകത്തോട് തെറ്റ് ചെയ്തില്ല. ആരോട് ചെയ്ത്, ആരോടൊക്കെ ചെയ്യും? ഭാര്യയോട് ചെയ്യും, ഉമ്മനോട് ചെയ്യും, ബാപ്പനോട് ചെയ്യും, മക്കളോട് ചെയ്യും അല്ലേ, മരുമക്കളോട് ചെയ്യും, കുടുംബക്കാരോട് ചെയ്യും, സുഹൃത്തുക്കളോട് ചെയ്യും, എല്ലാരെയും. ഇന്ന് അതിന് പരിധം ഇപ്പൊ ചെയ്തുള്ള വാക്കെന്താ? പാരാണ്. ഞാൻ ഓനക്കൊരു പാര വെച്ചിട്ടുണ്ട്, അല്ലെ എന്റെ ഉമ്മക്ക്, അല്ലെ എന്റെ ബാപ്പക്ക്. അതിനാളിപ്പോ പറയാം, ഈ പാരയൊക്കെ നിങ്ങൾക്ക് പാരയാകുന്ന ഒരു സമയമുണ്ട്, അത് മറക്കണ്ട കേട്ടോ. വായ തോന്നിയൊക്കെ സംസാരിക്കാം, തൊള്ളക്ക് ചുരുക്കുള്ള വർത്താനൊക്കെ തന്നെ പറയും, ഗെയ്സ് കുയ്സ് ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്, അതിനകത്തൊന്നും കിടക്കില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ യോ യോ, ആണും പൊണ്ണും യോ യോ, ഉളമ്മന്റെ നീസിലാണല്ലോ യോ യോ. അപ്പം വളരെ മോശപ്പെട്ട ചപ്പ് ചവറ് പോലത്തെ മനുഷ്യന്മാര് നമ്മളെ പറയുന്നുണ്ടാവരുത്. പക്ഷെ നല്ലോണം ദീനൊക്കെ ഉള്ള ആളായിരിക്കും, അഞ്ചു നേരം നിസ്കരിക്കുന്നതായിരിക്കും. അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളി കേട്ട് കാര്യമില്ല കേട്ടോ, അത് നിങ്ങളോട് ഞാൻ തുറന്നു പറയാം. നിങ്ങളെ കൽബും ജീവിതവും നന്നാവാറ് അഞ്ചു നേരം നിസ്കരിച്ച് എന്ത് കാര്യം? ആ നിസ്കാരം നിങ്ങളെ മയത്തിന്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് മനുഷ്യർക്ക് തെറ്റുവരാൻ തൗബ ചെയ്യണം. റസൂലിനെ പറയുന്നു, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളുടെ ഭൂമി നാളെ സംസാരിക്കും, അതാണ് നമ്മൾ പറഞ്ഞത്. യൗമേജിൻ തുഹദ്ദിസു അഖ്ബാർ, ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ആദമിന്റെ മക്കൾ ചെയ്ത മുഴുവൻ തെറ്റുകളും ഭൂമി വിളിച്ചു പറയും. പക്ഷെ അത് വിളിച്ചു പറയാൻ ഒക്കെ എന്തുവേണം? തൗബ ചെയ്യണം, തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്താൽ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അവരെല്ലാവരും അവർക്ക് മറപ്പിച്ചു കളയും, ഭൂമി അത് വിളിച്ചു പറയില്ല, പിന്നെ നമ്മുടെ കൈകാലുകൾ സംസാരിക്കില്ല. കാരണം അതെല്ലാം തൗബ ചെയ്തു, അല്ലാഹ് തൗബ സ്വീകരിച്ചതാണ്. തൗബ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അറിയേണ്ടതുണ്ട്, നമ്മളുടെ ജീവിതം വിശുദ്ധമാവുമ്പോൾ മനസ്സിലാക്കാം റബ്ബ് തൗബ ചെയ്തു. അല്ലാണ്ട് എപ്പോഴും തൗബ ചെയ്യുക, എന്നിട്ട് അത് തന്നെ പിന്നെയും ചെയ്യുക, പിന്നെയും തൗബ ചെയ്യുക, പിന്നെയും തൗബ ചെയ്യുക, അതല്ല. ആ തെറ്റുണ്ടാവില്ല, ബോധ തെറ്റ് വരാം. ഏതൊരു തെറ്റിൽ നിന്നാണോ തൗബ ചെയ്തത്, ഇപ്പൊ ഞാൻ നിങ്ങളെപ്പറ്റി ഏതെങ്കിലും നിനക്ക് നിങ്ങളെ വേദനിപ്പിച്ചാൽ, ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തൊരു വാക്കും എന്റെ നാവിൽ നിന്ന് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിന്റെ ഓർമ്മയില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി വേണം, അത് അള്ളാഹ് റസൂൽ പഠിപ്പിച്ചതാണ്. സ്നേഹിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടി, വെറുക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടി. അൽ ഹുബ്ബുലില്ല വൽ ബുഗ്ലുലില്ല, വെറുപ്പുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി. അല്ലാണ്ട് പോക്കറ്റിന്റെ കാര്യം അനുസരിച്ച് സ്നേഹിക്കാൻ പാടില്ല. നമ്മളൊക്കെ ഒരാളെ സ്നേഹിക്കുക പോക്കറ്റ് കാര്യത്തിനനുസരിച്ചാണ്. ഓളെ വാപ്പക്കൊരു അയാപേസ് ഇതിലില്ലേ, ഓളെ വാപ്പന്റെ മുമ്പിൽ കാൽമക്കാലി വെച്ചവിട്ടിരിക്കുക. ഓളെ വാപ്പക്ക് നല്ല മുക്കാലിടയിലോ അയാളോട് വരുമ്പോഴേ പിന്നീശിക്കും, കാരണം മുക്കാലിൽ നിന്ന് കിട്ടാനുള്ള. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇപ്പൊ കടന്നുപോകുന്നുണ്ട്, അതൊക്കെ തെറ്റാണ്, ഇതൊക്കെ അതൊന്നും നമ്മൾ തൗബ ചെയ്യില്ല, ഇതൊക്കെ ഞാൻ തെറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തൗബ ചെയ്യുക, മുവഹിദായി ജീവിക്കുക. അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ താബൽ അബ്ദു അൻസല്ലാഹു ദാലികഹു, അള്ളാഹു തൗബ ചെയ്താൽ അവനവന്റെ കൈകാലുകൾ ചെയ്തത് പോലും അള്ളാഹു അൻസല്ലാഹു ദാലികഹു, അവന്റെ കൈകാലുകൾ ചെയ്ത തെറ്റുകൾ അത് വിളിച്ചു പറയാതിരിക്കാൻ അള്ളാഹു മറപ്പിച്ചു കളയും, കൈകാലുകളെ മറപ്പിക്കും. വ മാലിമഹു മിനല്ലാർദ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ ചെയ്ത് ഭൂമിയും വിളിച്ചു പറയുക, അതും മറപ്പിക്കും. ഹത്താ യൽക്കല്ലാഹ് അലൈഹി, അവസാനം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, ഷാഹിദുമിന അള്ളാഹി ബിദൻബി, ഒരു കുറ്റവും നിങ്ങളുടെ പേരിൽ സാക്ഷി പറയാൻ ഒന്നുമില്ലാത്ത വിധം റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും. അതിന് ഏറ്റവും വലിയ അനുഗ്രഹീതമായ പ്രവർത്തനമാണ് തൗബ. അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു തെറ്റുമില്ലാത്തവരായി ഭൂമിയിൽ നിന്ന് യാത്ര പോകാൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുക്കവ്വിർ ലൈലി അലൽ നഹാർ മാഷാ അല്ലാഹു ഖാൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഊസീകും സാനിയൻ വഇയായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസ്, ഹദീസിന്റെക്കാളും വലിയ പ്രാധാന്യപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് ഖുദ്സി ഹദീസ്. ഖുദ്സി ഹദീസ് എന്നാൽ ഖുർആനോട് സമാനമാണ്. ഖുർആനിലെ വാക്കുകളും ആശയങ്ങളും അള്ളാഹുവിന്റെതാണ്. ഹദീസിലെ
ആശയങ്ങൾ അല്ലാഹുവിന്റെ മുമ്പ് വാക്കുകൾ പ്രവാചകൻ എഴുതാ. കുൽസി ഹദീസിലെ വാക്കും അല്ലെ ആശയവും അല്ലാഹുവിന്റെ ആയിരിക്കും. രണ്ടും അല്ലാൻ ഖുർആനോട് സമമൊത്ത, ഖുർആൻ ആയത്തിനോട് സമമൊത്ത ഒരു ഹദീസിന്റെ പേരാണ് കുൽസി ഹദീസ്. അടാ ഒന്ന് നോക്കാം, റസൂലുള്ള പറയാണ് കാലല്ലാ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ള ഹദീസിൽ അങ്ങനെ വരിക കാലല്ലാ അങ്ങനെ വരിക. ഉണ്ടോ യബ്ന ആദം, ആദമിന്റെ പുത്ര, ഇന്നക മാ ദാഉത്തനി വറജൗത്തനി വഫർതുലക്, നീ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് മാപ്പ് ചോദിച്ചാൽ വഫർതുലക്ക് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കും. എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നിന്റെ തെറ്റുകൾക്ക് നീ എന്നിലേക്ക് വന്നാൽ എന്നോട് ചെയ്ത് കേട്ടോ, റബ്ബിനോട് ചെയ്ത്, സുറ്റിയോടല്ല, സുറ്റിയോട് നിങ്ങൾ ചെയ്താൽ സുറ്റിയോട് മാപ്പ് വേണം, റബ്ബിനോട് ചെയ്താൽ റബ്ബ് ഓഫർത്തിലൊക്കെ പുറത്തു വരും. നമ്മൾ റബ്ബിനോട് ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല, വിശദീകരിക്കാൻ. ആ തെറ്റുകൾ ചെയ്താൽ റബ്ബിനോടുകൾ മാപ്പ് അപേക്ഷിച്ചാൽ അള്ളാഹു മാപ്പ് തരും. പക്ഷെ പടപ്പുകളോടാണെങ്കിലോ, പണമാണെങ്കിൽ മടക്കി കൊടുത്തിട്ട് ഇനി മടക്കി കൊടുക്കാൻ കഴിയുമില്ലെങ്കിലോ നിങ്ങൾക്ക് മാപ്പ് അപേക്ഷിച്ച് അയാൾ കബൂൽ ചെയ്യണം നിങ്ങളെ മാപ്പ്, നല്ല റബ്ബ് കബൂലാക്കും. കേട്ടോ, ഓരോരുത്തരെ പറ്റിച്ചിട്ട് ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുത്താണ്ടല്ലോ, നിങ്ങളെ ഭാര്യയും മക്കളൊക്കെ അപകടകാരികളാവും, ക്രിമിനൽ മൈൻഡഡ് ആവും, ശ്രദ്ധിക്കണം. കേട്ടോ, മക്കളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, എന്റെ മക്കൾക്ക് ഞാൻ എന്ത് ചോറ വാങ്ങി കൊടുത്തത്. കേട്ടോ, ആരാന്റെ പൈസ കൊണ്ട് എത്രയോ ആളുകളുണ്ട്, ചിലവര് പീഡിയന് പറ്റുന്നാ പറയാം, അവസാനം പറ്റിക്കല, പറ്റി പറ്റി പിന്നെ പറ്റി പിന്നെ അവസാനം പറ്റിക്കും അല്ലേ, കുറെ കാലം മോനോട് പറയും പറ്റിയിരിക്കോളാൻ, അങ്ങനെ അരിയും സാധനമൊക്കെ വാങ്ങിക്കൊണ്ടേ ആദ്യത്തെ കുറെ മാസം കച്ചവടക്കാരനെ തൃപ്തിപ്പെടുത്തും വിധം കൊണ്ടേ പൈസ ഇട്ട് കൊടുക്കും. ചിലപ്പോൾ പൈസ കുറച്ച് മൂപ്പരത്ത് ബാക്കിയാക്കും, അതിൻ്റെ അടുത്ത് വെച്ചോ 4000 അടച്ചോ, മുന്നേ അടുത്ത കണക്ക് കൂട്ടാറിയോ. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ ഓനുണ്ട് ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ പറ്റി 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 അവസാനം 10-50,000 ആയാൽ പിന്നെ അവൻ്റെ ഒരു ന്യായമുണ്ട്, കുറെ പൈസ എന്നൊക്കെ ഉണ്ടാക്കിയില്ലേ, നിങ്ങൾക്ക് എഴുതി തള്ളിക്കാളു, ബാങ്ക് വരെ എഴുതി തള്ളണം, ഓനെ പഠിപ്പിക്കാം. ഈ ന്യായം പറഞ്ഞ നാവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സൂറത്ത് യാസീനിൽ അല്ല പറയുക, ന്യായം പറയുന്ന, കളവ് പറയുന്ന, തമ്മാരിത്തം സംസാരിക്കുന്ന നാവുകൾ അള്ളാഹു സീൽ ചെയ്യും, എന്നിട്ട് അള്ളാഹു പരലോകത്ത് നിർത്തും. നമ്മളെങ്ങാനും തുറന്നു വിട്ടാണ്ടല്ലോ പരലോകത്ത് റബ്ബർ ഒന്നും കേൾക്കുകയില്ല, നമ്മളെ ഭർത്താവ് അജ്ജാതിയായിരിക്കും പോട്ടെ. അപ്പം ഞാൻ പറയുന്നത് റബ്ബ് സുബ്ഹാനഹു തആലയോട് നമ്മൾ ചെയ്ത് ഒരുപാട് തെറ്റുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായ കഴിവുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും സാഹചര്യം ഒത്തിണങ്ങിയിട്ടും ഹജ്ജ് ചെയ്തില്ല, ഉംറക്ക് പോയില്ല, അപ്പോൾ അല്ലാഹുവിനുള്ള തെറ്റാണ്. ചിലപ്പോൾ ചില അങ്ങനെ ഉണ്ടാവും, ചിലർക്ക് ആരോഗ്യമുള്ള അമ്മയത്തൊന്നും പോയില്ല, ആരോഗ്യം പോയപ്പോഴോ മട്ടൽമ കെട്ടേണ്ട കോലായപ്പോഴോ പോകാൻ പോതി, അപ്പറ്റ ആരും കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഏജ്ഡായാലും കൊണ്ടുപോകില്ലല്ലേ, ഞാൻ മട്ടൽമ കെട്ടുകാരെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലേ ഒരു ഉടുമ്പ്, ഉടുമ്പിനെ മട്ടൽമ കെട്ടിയമായി കൊണ്ടുപോകുന്ന ടൈമിനാണ് ചിലർ അജ്ജുനും ഉമ്രക്കൊക്കെ പോവുക. ഇപ്പൊ മോനിക്ക് പൈസ ഉണ്ടായത് അപ്പോഴാണ് പിന്നെ ന്യായം, ഓനാണ് കൊണ്ടുപോകുന്നത് വേറൊരു ന്യായം. ഇയാൾക്ക് പൈസ ഉണ്ടായി അന്ന് പോയിട്ടില്ല, ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായി അന്ന് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ കസേരയിലിരിക്കുന്ന ആളുകളൊക്കെ നല്ല ആരോഗ്യമുള്ള സമയത്ത് റബ്ബുമായി അടുത്തവരാണെങ്കിൽ ഈ യുദ്ധത്തിൽ നമ്മളെക്കാൾ പ്രതികളുണ്ട് വരും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയില്ല ഓല മനസ്സ് വേദനിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞവരല്ല, ഇരുന്ന് നമസ്കരിക്കുന്ന മുമ്പൊരു ടൈം ഉണ്ടായില്ല നമുക്ക് ഇല്ലേ, അന്ന് നമ്മൾ ചെയ്യുന്ന എങ്ങനെ നോക്കണം നോക്കാം. ഞാൻ പറഞ്ഞിരുന്നത് അള്ളാഹു പറയുന്നു എന്നോട് നിങ്ങൾ ചെയ്ത് തെറ്റ് നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചാൽ ഓഫർത്തിലൊക്കെ ഞാൻ പുറത്തു വരും. എങ്ങനെ അത് പറഞ്ഞ വാക്കുകൾ മാക്കാല നീക്കലാവ് ബാലി, എന്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് വന്നാലും ഞാനത് ശ്രദ്ധിക്കൂല, അല്ല പറയാം ഞാൻ അത് ശ്രദ്ധിക്കൂല, എന്റെ അടുത്ത് നിന്ന് എന്ത് വന്നാലും അല്ല, പക്ഷെ അത് റബ്ബിനോടുണ്ട് കേട്ടോ. പിന്നെ ജബ്ന ആദം, ആദമിന്റെ പുത്ര, ലോ ബലഗത്ത ദുനൂബക്ക അനാനസമാൾ, നിന്റെ തിന്മകൾ ആകാശം മുട്ടുണ്ട്, അട്ടിവെച്ചാൽ ആകാശം മുട്ടും, അത്രയും തെറ്റുണ്ടായാലും സുമസ്തഫർത്ത് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്തു. നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതല്ല, പ്രത്യേകിച്ച് കൽബറിഞ്ഞുകൊണ്ട് റബ്ബേ ഞാൻ മരിക്കുമ്പോൾ എന്റെ പാപങ്ങൾ പുറത്തു നിന്ന് നീ എന്നെ കൊണ്ടുപോകണമെന്ന് കരളറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഓഫർത്തുലൊക്കെ ഞാൻ പുറത്തു വന്നിരിക്കും, അതിനും അല്ല പരിഗണിക്കുക. ലോ അത്തരീപി കിറാബില്ല ദേഹത്തായ, ഭൂമി നിറയാൻ മാത്രം എന്റെ അടുത്ത് പാപമുണ്ട്, എമ്മടുത്താവുന്നില്ല, എമ്മടുത്ത് തിരിക്കുക എന്നാൽ സഞ്ചിനൊക്കെ ഉണ്ടാവുള്ളൂ, ഈ പള്ളിയിലൊന്നാളൊക്കെ കയ്യിൽ സഞ്ചിന് കൊള്ളാളൊക്കെ ഉണ്ടാവും അല്ലേ, അത് കൂടെ ഉണ്ടാവും.
ചാക്രിക്കൊന്നും ഉണ്ടാവില്ല എന്നാ വിചാരിക്കുന്നത്. ചിലർക്ക് ചാക്കുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഭൂമി നിറയെ മാത്രം തിന്മ ചെയ്തു എന്നിട്ടോ സുമ്മ ലഖീതനി ലാ തുശീക്കു ബി ശയ്ൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ശിർക്കല്ലാത്ത പാപം ചെയ്തില്ല. അള്ളാഹു ഇല്ലാത്തവർക്ക് നൂർച്ചാക്കിയില്ല, അള്ളാഹു ഇല്ലാത്തവർക്ക് സത്യം ചെയ്തില്ല, ഉറുക്കുന്നൂലും പിന്നാണ് ഇത് കിട്ടിയില്ല. അതൊക്കെ അള്ളാഹുവെ നിന്നിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതുള്ളവർക്ക് അള്ളാഹിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ലാ തുശീക്ക് ബി ശയ്ൻ, ലാത്തൈത്തു, അത്തരം ശിർക്ക് ചെയ്യാണ്ട് മരിച്ചു എന്നാൽ ഭൂമി നിറയെ പാപങ്ങളുമായിട്ടാണ് വന്നത്. എന്നാലോ അല്ല പറയാണ് അല്ലാത്തൈത്തുഹു ഞാൻ കിറാബിഹ മഹസറത്തൽ, ഭൂമി നിറയാൻ മാത്രം പാപമോചനവുമായി ഞാൻ അവനെ സമീപിക്കും, ഞാൻ അവനെ സമീപിക്കും. അല്ലേ ആ പാപം ചെയ്ത വ്യക്തിയെ സമീപിക്കും. കരീമായില്ലേ യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം, കരീമായ റബ്ബ്, ഇതാണ് കരീമിന്റെ അർത്ഥം കേട്ടോ. കരീമായ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച എന്താണ്, ഇത്രയും കരീമാണല്ല. എന്നിട്ട് പോലും നീ അള്ളാഹിൽ നിന്ന് അകന്നു പോവുകയും ഒരു ഇസ്തിഗ്ഫാറോ ഒരു തൗബയോ, തൗബ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിന്റെ മടക്കണ, തൗബ തന്നെ മടക്കണം. അപ്പൊ അങ്ങനെ ഒരു മടക്കവും ഇല്ലാതെ പെട്ടെന്ന് ചിലപ്പോഴൊക്കെ അറിയാതെ വീഴും, കഴിഞ്ഞു വീഴുന്നു മരിക്കുന്നു. ആരോഗ്യമുള്ള ആളുകൾ തന്നെ ചെറുപ്പക്കാരല്ലേ. അപ്പൊ അന്ന് നിമിഷം തൗബ ചെയ്യുക, അന്ന് നിമിഷം ഇസ്തിഗ്ഫാർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു പറയാണ് സൂറത്ത് ആലി ഇംറാനിലെ 135-ാമത്തെ ആയത്ത് കൂടി കേട്ടോളൂ, സമയമില്ല എന്നാലും കേട്ടോളൂ. കാരണം നമുക്കൊരു കാര്യം പഠിക്കുമ്പോഴെ പഠിക്കണല്ലോ. അല്ല പറയാ വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ, നിങ്ങൾ വ്യഭിചാരം പോലെയുള്ള നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്തു, അവ നലമു അൻഫുസഹും, അല്ലെ സ്വന്തത്തോട് അക്രമം ചെയ്തു. ദക്കറുല്ലാ, നിങ്ങൾ അള്ളാഹനെ ഓർത്തു, എന്നിട്ട് ഫസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, ലിദുനൂബി നിങ്ങളുടെ പാപങ്ങൾക്ക്, അവരുടെ പാപങ്ങൾക്ക് അവർ പൊറുക്കൽ തേടിയാൽ. അല്ല ചോദിക്കുക പിന്നെ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് സഹോദര നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേറെ ആരുമില്ല. അല്ല വിളിച്ചു പറയാം ഓമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരുമില്ല. എന്നിട്ട് പിന്നെ തുടർന്നെന്താ പറഞ്ഞത്, ഓലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമു, തെറ്റാണെന്നും ശിർക്കാണെന്നും അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. അങ്ങനെയുള്ളവർ കേട്ടോ, അത് നിബന്ധനയുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു കൊടുക്കാൻ നടക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ആ തെറ്റ് പിന്നെ ഉറച്ചു നിൽക്കുക. ന്യായം പറഞ്ഞു നമ്മളൊക്കെ തെറ്റൊക്കെ ദൈവം അങ്ങനെ ആയിരിക്കും. ഒരുപാട് ന്യായമായിട്ട് അവര് മൊടന്ത ന്യായവുമായി വന്നിട്ടു. അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് ശിർക്ക് ചെയ്യാതെ നല്ല തികഞ്ഞ മുവാഹിദായിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയെല്ലാം തെറ്റ് വരുന്നു അവിടെയെല്ലാം ദിവസവും തൗബയുടെ വാചകങ്ങൾ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുക. മരണം എപ്പോഴാണെന്ന് അറിയില്ല അല്ലെ, നമുക്കറിയില്ല എവിടെ വെച്ചാണ്, എപ്പോഴാണെന്നും അറിയില്ല. ഒമാ തുതിരി നഫ്സും ബി അയ്യ അറിഞ്ഞും തെമ്മൂത്ത് എവിടെ വെച്ച് മരിക്കുന്നു നമുക്കറിയില്ല. ചിലപ്പോൾ ഇവിടുന്നാവാം, നമ്മളൊക്കെ ചില മുമ്പൊക്കെ ആളുകൾ പറയാറുണ്ടായിരുന്നു എനിക്ക് എന്റെ പൊരേന് ബാരന്റെ മടിയൊക്കെ ഒന്ന് മരിക്കണം. ഇപ്പോഴുള്ളവരാണെന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ, എങ്ങട്ടാ പോകുന്നത്, ഇപ്പൊ ഇന്ന് പള്ളിയിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തിക്കോളില്ല, ഇന്ന് നമ്മളുടെ ബോഡി ചിലപ്പം മുടിക്കോളിൽ മോർച്ചറിയിലേക്ക് കൊണ്ടേക്കാം അല്ലേ. ആ ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ ചെയ്യുന്ന തെറ്റ അപ്പപ്പോൾ തൗബ ചെയ്യുള്ളൂ. റബ്ബ് സുബ്ഹാനഹു തആല റബ്ബിന്റെ തൗബ ചെയ്യുകയും റബ്ബിനോട് തൗബ ചെയ്യുകയും റബ്ബ് തൗബ സ്വീകരിക്കുകയും ചെയ്യുന്ന മുത്തഖികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഠിന കഠോരമായ നരകത്തിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുള്ള മുത്തഖികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്ന മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, അല്ലാഹിയാ മിൻഹും വൽ അംവാത്, إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.